Hi dear students, hope you are all doing well, safe. നമ്മള് കരിയർ കൗൺസിലിംഗിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വിളിച്ചു, എന്നിട്ട് അതിൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലായത് കാരണം ഒരു ഹൈലൈറ്റ്സ് പോലെ ഒരെണ്ണം കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മാക്സിമം 10 മിനിറ്റ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുള്ളൂ. 10th കഴിഞ്ഞവർക്ക് എന്ത് കോഴ്സാണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും പഠിക്കണം. അതല്ലാതെ 10th കഴിയുമ്പോൾ തന്നെ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ, പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് ചുരുക്കി പറയാം. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈറ്റ് കോമ്പറ്റീഷനും കട്ട് ത്രോട്ട് കോമ്പറ്റീഷനൊക്കെ ഓൾ ഓവർ ദ വേൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി എന്ന് പറയണ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ ഈവൻ 10th എത്തുമ്പോഴെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 10th കഴിയുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്ലാന് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 10th കഴിഞ്ഞാൽ എന്ത് കോഴ്സ് പഠിക്കണം, എന്ത് പ്രൊഫഷണൽ കോഴ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് കണ്ണും മൂടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് CA, CMA, CS. നിങ്ങൾ ചോദിക്കും എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മളൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്, ഇത് മാത്രമാണെന്നല്ല, പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏത് പ്രൊഫഷനായാലും അവർക്ക് അൾട്ടിമേറ്റ്ലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്തോ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് അടുത്തോ ഒക്കെ എത്തിയേ പറ്റൂ. കാരണം അക്കൗണ്ട്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എക്സ്പേർട്സ്, ടാക്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എക്സ്പേർട്സ്, ഫിനാൻസിൻ്റെ എക്സ്പേർട്സ് ആണ് CA, CMA അതുപോലെ CS ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലത്ത് പൈസയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, എത്ര കാലം പൈസ എന്ന് പറയുന്ന ഒരു മീഡിയത്തിന് റിലവൻസ് ഉണ്ടായിരിക്കുമോ, അത്രയും കാലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന കോഴ്സുകളായിരിക്കും ഈ പറഞ്ഞ CA, CMA, CS. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കുക വേണ്ട. തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകൾ വരാൻ പോകുന്ന കോഴ്സുകൾ തന്നെയാണ് CA, CMA, CS. ഇനി ഇത് പാർലമെൻറ്റ് കോഴ്സാണ്, സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഉള്ള കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. ഇപ്പോൾ അത് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഒട്ടനവധി സ്കോപ്പുള്ള കോഴ്സുകളാണത്. ഇനി മറ്റൊരു വശം പറഞ്ഞാൽ, ഇത് പഠിക്കാൻ എക്സ്ട്രാ ഓർഡിനറി ബ്രില്ലിയൻസ് ആവശ്യമാണോ? സാധാരണ എല്ലാവരും പറയണതാണ് CA, CMA, CS എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധി വേണം ഇത് പഠിക്കാൻ എന്നൊക്കെ. നോ, അത്ര വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യം ഇതിനില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇൻട്രസ്റ്റ് ആണ്, ഒരു പാഷൻ ഉണ്ടായിരിക്കണം, ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ഞാനിത് പറയാൻ കാരണം, ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. 10th ജസ്റ്റ് പാസ് ഔട്ട് ആയ ആളാണ്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിലെല്ലാം തോറ്റു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ മോഡറേഷനിൽ പാസ്സായ ഒരാളാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയറിലെല്ലാം തോറ്റ ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ പഠിക്കാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ച് പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ഞാൻ പാസ്സാവാനാണ്, ഞാൻ ഫസ്റ്റ് ചാൻസിലാണ് കോഴ്സ് പാസ്സായത്. ഞാൻ പാസ്സാവാനുള്ള പ്രധാന കാരണം എൻ്റെ ബ്രില്ലിയൻസ് ഒന്നുമല്ല, എൻ്റെ സാഹചര്യമായിരുന്നു. കാരണം പാസ്സാവാണ്ട് വേറെ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ രക്ഷപ്പെടാൻ. അതുകൊണ്ട് പാസ്സായ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നമ്മുടെ നെസസിറ്റി, നമുക്ക് ഈ കോഴ്സ് പഠിച്ച് പാസ്സായാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മളുടെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനും പാസ്സാവാനുമായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്ലിയൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസും ഒരു നല്ല ഡ്രീമും ഡെഡിക്കേഷനും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അപ്രോച്ചും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സുകൾ പാസ്സാവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്,
ഇതിൽ സി എ എന്താണ്, സി എം എ എന്താണ്, സി എസ് എന്താണ്? സി എ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് ആ കോഴ്സ് നടത്തുന്നത്. സി എം എ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് അത് നടത്തുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്നാണ് അതിൻ്റെ പേര്. ദെൻ കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ് അത് നടത്തുന്നത്. കമ്പനി സെക്രട്ടറീസ് എന്നാണ് അതിനെ പറയുന്നത് ആ കോഴ്സിനെ. അപ്പോൾ ഈ മൂന്ന് കോഴ്സും വളരെ വിലപ്പെട്ട കോഴ്സുകളാണ്. ഇതിലേത് കോഴ്സാണ് മെച്ചം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഹാർട്ടിൻ്റെ ഡോക്ടറാണോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ, ഇ എൻ ടി ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ, ലിവറിൻ്റെ ഡോക്ടറാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് എന്താണോ അസുഖം വരണേ അതനുസരിച്ച് ആ സമയത്ത് ആ ഡോക്ടറാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ആൾ. അതുപോലെ ഇതൊക്കെ മൂന്ന് സ്പെഷ്യലൈസേഷനാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്പെഷ്യലൈസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ, ഓഡിറ്റിങ്ങിൽ, ടാക്സിലൊക്കെയാണ്. സി എം എ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻസി സ്പെഷ്യലൈസ് ചെയ്യുന്നത് കോസ്റ്റിങ്ങിൽ, അതുപോലെ തന്നെ ടാക്സേഷനിൽ, ഫിനാൻസിലൊക്കെ ആയിരിക്കും. കമ്പനി സെക്രട്ടറീസ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലീഗൽ ആസ്പെക്ട്സിലാണ്, കംപ്ലയൻസിലാണ് അവർ കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഈ മൂന്ന് കോഴ്സായാലും അനന്തമായ സാധ്യതകളുള്ള കോഴ്സുകളാണ് ഈ മൂന്നെണ്ണം. ഇനി അടുത്തത് കുട്ടികൾക്ക് തോന്നാറ് ഇതൊക്കെ കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് മാത്രമാണോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർക്കുലർ, ഒരു നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് പത്താം ക്ലാസ് പാസ്സായ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സി എക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന ആളായാലും ശരി, സയൻസ് പഠിക്കുന്ന ആളായാലും ശരി, ആരാണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഒപ്പം സി എ പഠിക്കാം. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സി എ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പഠനം വളരെ ഈസി ആയിരിക്കും. കാരണം ഒരു എന്ന് മാത്രമല്ല നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങൾക്ക് സി എയുടെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. അത് സി എ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡിഗ്രിയുടെ ഒപ്പം തന്നെ ഇൻ്റർമീഡിയറ്റ് ചെയ്യാൻ പറ്റും, ആർട്ടിക്കൽഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡിഗ്രി കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടോ, കമ്പനി സെക്രട്ടറി ആയിട്ടൊക്കെ നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൂന്ന് കോഴ്സുകളുടെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 3.5 years ആണ്. അതിൽ സി എക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്ന കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടിയും നേരത്തെ സി എ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സമയമാണല്ലോ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ആൾക്കാർ പറയുക പ്ലസ് ടു കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ എന്നിട്ടൊക്കെ ആലോചിക്കുന്നതാണ്. നോ, ദറ്റ് ഈസ് എ റോങ് കൺസെപ്റ്റ്. നിങ്ങൾ എത്ര വേഗം കോഴ്സ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രയും നേരത്തെ ഇത്തരം കോഴ്സുകൾ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി മണപ്പുറം അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒരു സി എസ് ആർ ബോഡിയാണ്. മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു സി എസ് ആർ ബോഡിയാണ് മണപ്പുറം അക്കാഡമി. മണപ്പുറം ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സി എസ് ആർ ബോഡി ആയതുകൊണ്ട് തന്നെ ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പൈസയുടെ പേരിലോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ പേരിലൊന്നും ആരും പഠിക്കാതിരിക്കരുത് ഈ മൂന്ന് കോഴ്സും എന്നുള്ളൊരു നല്ലൊരു ഇൻറ്റൻഷൻ്റെ മുകളിലാണ് നമ്മൾ ഈ സ്ഥാപനം പടുത്തുയർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഈ കോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഫീസിലാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുക. ഇവിടെ നമുക്ക് ബി പി എൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലാതെ തന്നെ ഒട്ടനവധി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞത് നല്ല റിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. നല്ല പഠന സൗകര്യമാണ് നമ്മളിവിടെ ഒടുക്കുന്നത്. ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളുകളിൽ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടെ നടത്തും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഓഫ് സെൻറ്ററിൽ, നമ്മളുടെ ഓഫ്ലൈനായിട്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ സെൻറ്ററിൽ പഠിക്കാവുന്നതാണ്. ഈ മൂന്ന് കോഴ്സും ഏറ്റവും ചിലവ് കുറഞ്ഞ കോഴ്സുകളാണ് ഇന്ത്യയിലത്തെ. കാരണം ഇത് മൂന്നും പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കോഴ്സും നിങ്ങൾക്ക് ഏറ്റവും കുറവ് പൈസയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്ത് കൂടുതൽ വിവരത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതാണ് അതിലത്തെ നമ്പർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് ഇതിൻ്റെ
സിലബസിനെ പറ്റിയിട്ട് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ഒക്കെ വിശദമായിട്ട് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹൈലൈറ്റ്സ് പോലെയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഇത്തരം കോഴ്സുകളിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Thank you.